ഇവിടെ കുമ്പിട്ട് വേണം തൊഴാനായിട്ട്. ശ്രീകോവിൽ വളരെ ചെറുതാണ്, ഒരു ഗുഹ പോലെ. ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ടയിലുള്ള ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ കേട്ടോ. ഇവിടെ ഇത് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, സമ്മതിക്കില്ല. പക്ഷെ ഞാനെങ്ങനെ എടുത്തു ചോദിച്ചാൽ അനുസരണ ഗൈഡ് അത് നമ്മുടെ കൂടപ്പിറപ്പാണല്ലോ, അപ്പോൾ അവർ കാണാതെ എടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എടുത്തത് കണ്ടു, പിന്നെ ഞാനങ്ങ് പോന്നു. എനിവേ, ഇത് പാലക്കാട് കോട്ടയിൽ നിന്ന് ഇതിനകത്തൂടെ വേണം നമ്മുടെ ആഞ്ജനേയൻ്റെ അടുത്ത് പോവാൻ. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു, കുറേ നാൾ കൂടിയാണ് ഞാൻ ആഞ്ജനേയൻ്റെ അടുത്ത് പോയേ. എനിക്ക് ഒരുപാട് ഒരുപാട് വിശ്വാസമാണ് ഹനുമാൻ സ്വാമിയെ. അദ്ദേഹം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടത്തി തരാറുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നമ്മുടെ ആഞ്ജനേയ സ്വാമി ഒരു പരിഹാരം തന്നിരിക്കും. അതായത് നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കണം കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയാറുണ്ട്, അതെല്ലാം എനിക്ക് നടത്തി തരാറുണ്ട്. അതെൻ്റെ വിശ്വാസമാണ്. കാര്യസിദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹനുമാൻ സ്വാമി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരും സത്യമായിട്ടും നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, അത്ര വിശ്വാസമാണ് എനിക്ക്. ഞാനിപ്പോൾ ഒരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറപ്പായിട്ടും ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കും. എൻ്റെ കൂടെ ആഞ്ജനേയ സ്വാമി ഉണ്ടാവുന്ന ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം നമ്മുടെ ആഞ്ജനേയനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ആഞ്ജനേയൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ കാണാനും നിറയുണ്ട്, പല കാര്യങ്ങളുണ്ട്. പിന്നെ പോയാലൊരു വല്ലാത്ത ഒരു സന്തോഷമൊക്കെ തോന്നും. തിരുവിലാമലയിലെ ആഞ്ജനേയൻ്റെ അടുത്ത് ഞാൻ പോവാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ഭയങ്കര ഒരു സ്നേഹ കൂടുതൽ കോട്ടയിലുള്ള ആഞ്ജനേയനോടാണ്. തിരുവിലാമലയിലെ അദ്ദേഹത്തെ നമുക്ക് നിന്ന് കാണാം, നിന്ന് തൊഴാനൊക്കെ കുറേ സ്ഥലമുണ്ട്, അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു കുഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുമ്പിട്ടിട്ടൊക്കെ തൊഴുകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കാര്യസിദ്ധിക്ക് വേണ്ടിയാണെങ്കിലും മനസ്സിലെന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കോട്ടയിലെ ആഞ്ജനേയൻ്റെ അടുത്ത് ഓടി വന്നാൽ മതി, തീർച്ചയായിട്ടും അത് മാറും. എനിക്കുണ്ടല്ലോ, അതേ ഈ ആഞ്ജനേയനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയാണ് എനിക്കിഷ്ടം. ഇത് കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നമ്മൾ സംസാരിക്കുന്ന പോലെ തോന്നും.